സാരമില്ലടാ, വല്ലപ്പോഴല്ലേ ഈ മദ്യപാനുള്ളൂ. ജീവിതത്തിലെ ഈ വിഷമഘട്ടം തീർന്നു കഴിയുമ്പോ എല്ലാം ശരിയാവും. ആ പെണ്ണിന്റെ കാര്യോർത്തിന് വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇന്നലെ മുതൽ നീ ഇത് പറയുന്നുണ്ട്. പക്ഷേ എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അവക്ക് എന്തെങ്കിലും പറ്റിയോ? അത് പിന്നെ ചേട്ടാ, അതോ നീ ചന്തുവിനെ ഇടപെടുത്തിയോ? അയ്യോ ഇല്ലേട്ടാ, ഒരു ന്യൂസ് കിട്ടിയത് ശ്രീകുട്ടിക്ക് എന്തോ ടെൻഷൻ കയറി കോമ സ്റ്റേജിലായെന്ന. ഞാൻ അന്വേഷിച്ചപ്പോ സത്യോ അവിടെ ഹോസ്പിറ്റലിലാ. ഇനി അതും എന്റെ തലയിലാവൂടാ. അയ്യോ ഒരിക്കലും ഇല്ലേട്ടാ, ഏട്ടം പഴയ പോലെ ആക്റ്റീവായി കണ്ട മതി എനിക്ക്. സിനിമ പാതി വഴിയിൽ മുടങ്ങിക്കിടക്ക, ഏട്ടം ചെല്ലാൻ താമസിക്കുന്നോറും അവർക്ക് ബുദ്ധിമുട്ട് കൂടുതല്ലേ? അറിയാടാ, പക്ഷേ ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ ചെന്ന ശരിയാവില്ല. ഒക്കെ മറന്ന് ആക്റ്റീവ് ആവാൻ ഇനിയുള്ള അവസരം വരുന്ന വ്യാഴാഴ്ച അച്ഛമ്മയുടെ സപ്തതി. അതുവരെ ഷൂട്ടിങ്ങും പരിപാടികളും ഒക്കെ ക്യാൻസൽ. അതുവരെ ഇങ്ങനെ പോട്ടെ. അപ്പോ വ്യാഴാഴ്ച വരെ കീർത്തി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. നോക്കാം എന്തെങ്കിലും പഴുത് കിട്ടുമോ. ശ്രീകുട്ടിയുടെ നിലയിൽ ഹോപ്പ്ഫുള്ളായ ഡെവലപ്മെന്റ്സ് ഒന്നും ഇതുവരെ കണ്ടില്ല. മരുന്നുകളോട് ശരീരം ഒട്ടും പ്രതികരിക്കുന്നില്ല. സ്കാൻ റിപ്പോർട്ടിൽ നിന്ന് ബ്രെയിൻ ഡാമേജിനെ കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ബോധം വീണാലേ അത് എത്രത്തോളം ഉണ്ടെന്ന് പറയാനാവും. അവളുടെ ജീവൻ ആപത്തൊന്നുമില്ലല്ലോ ഡോക്ടർ. ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ ജീവിതത്തിലെ ചില അവസ്ഥകൾ മരണത്തെക്കാൾ ഭീകരമായിരിക്കും. രോഗിക്ക് മാത്രമല്ല കൂടെയുള്ളവർക്കും ഒരുപാട് സഹനം വേണ്ടി വരുന്ന ഒരു സ്റ്റേജിലേക്കാവും ശ്രീകുട്ടിയുടെ വീഴ്ച. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കുക. വേറെ വഴിയൊന്നും നമ്മുടെ മുമ്പിലില്ല. ദയാവധം നിയമവിധേയമാക്കണമെന്നൊരു ഹർജി ഫയൽ ചെയ്താലോ? നെഞ്ചിലെ ഇത്തിരി ശ്വാസവും കണ്ണീന്ന് തോരാതൊഴുകുന്ന കണ്ണീരും ജീവനുള്ളതിന്റെ തെളിവാക്കിയ ശ്രീകുട്ടി നമുക്കെന്തിനാ? എന്തിനാ ശ്രീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അവൾക്കൊന്നും സംഭവിക്കില്ല. നമ്മുടെ പഴയ ശ്രീകുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടും. കിട്ടിയില്ലെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്, ജീവൻ ബാക്കിയുള്ള ഒരു മൃതദേഹമായി എനിക്ക് ശ്രീകുട്ടിയെ വേണ്ട. കഴുത്ത് ഞെരിച്ചു കൊല്ലു ഞാൻ അവളെ. എന്തിനാ കരയുന്നത്? എന്നും കട്ടിലേക്ക് കിടന്ന് ശ്വാസം വിടുന്ന ഒരു പഴന്തുണി കെട്ടിലെ കാവിക്ക് വേണോ? മോളെ, നീ എന്തിനെ കരയുന്നേ? ഡോക്ടർ എന്താ പറഞ്ഞത്? ഞാൻ കരഞ്ഞില്ലമ്മേ. ഡോക്ടർ എന്താ മോളെ പറഞ്ഞത്? എന്തിനാ പിന്നെയും പിന്നെ അമ്മയോട് കള്ളം പറയുന്നത്? ശ്രീകുട്ടിയുടെ അവസ്ഥ വളരെ മോശം. എത്രയും പെട്ടെന്ന് അവൾ മരിക്കാൻ പ്രാർത്ഥിക്കും. ഇനിയിപ്പോ അത്രേ ചെയ്യാനുള്ളൂ.
ഇങ്ങനെയാണോ ശ്രീ അമ്മയോട് പറയുന്നത്? പിന്നെ ഞാൻ എന്താ പറയാ? അമ്മയ്ക്ക് പിന്നെ ആശ കൊടുക്കണം. അമ്മയ്ക്കൊന്ന് കരഞ്ഞ് ബഹളം വെച്ച തീരാവുന്ന പ്രശ്നമല്ല. ഞാനെന്ത് ചെയ്യും? ആണായി പറഞ്ഞവർ കണ്ണീര് പറഞ്ഞിട്ടില്ല. അമ്മ ഇങ്ങനെ നില വിളിച്ചിട്ട് എന്താ കാര്യം? പഴയ ശ്രീകുട്ടിയെ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കും. അല്ലാതെ വരെ വഴിയില്ല. എന്റെ ജീവൻ എടുത്തിട്ടായാലും എന്റെ മോളുടെ ജീവൻ തിരിച്ചു തരണേ. എന്റെ കുടുംബം തകർത്ത ദ്രോഹിയെ ഞാൻ കൊല്ലും. എന്നെ തടയണ്ട, ഞാൻ പോകും. അക്രമം ഒന്നിന് പരിഹാരമല്ല ശ്രീ. അയാളെ കൊന്ന് ജയിലിൽ പോയാ എനിക്കും അമ്മയ്ക്കും വേറെ ആരാ ഉള്ളത്? കണ്ടു നിൽക്കുന്നവർക്ക് ഉപദേശിക്കാൻ എളുപ്പാ. ഇതൊക്കെ സ്വന്തം വീട്ടിൽ നടന്നാലേ എന്റെ ഭേദം അറിയാം. സ്വന്തം വീട്ടിലല്ല നടന്നതെന്ന് ആരാ പറഞ്ഞത്? ശ്രീകുട്ടിയെ ഞാൻ വേറിട്ട് കണ്ടിട്ടില്ല. എന്റെ അനിയത്തി തന്നെയാ അവള്. പുരുഷനായതുകൊണ്ട് കരയാൻ പാടില്ലെന്ന് നിയമമൊന്നുമില്ല. കരഞ്ഞ ശ്രീയുടെ മനസ്സ് ശാന്തമാവും. ശ്രീക്കൊന്ന് കരഞ്ഞൂടെ. ജീവയെ നിയമപരമായി നേരിടാൻ നമ്മൾ തീരുമാനിച്ചതല്ലേ? അയാൾക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. ആ സ്ഥിതിക്ക് ശ്രീ വയലന്റായി വീണ്ടും അയാളോട് പെരുമാറിയ കാര്യങ്ങൾ കൈവിട്ടു പോവും. ഇതൊക്കെ എനിക്കും മനസ്സിലാവും. പക്ഷെ ഞാനൊരു മനുഷ്യനല്ലേ? എന്റെ നെഞ്ചിനകത്ത് കല്ലല്ല. എന്തുമാത്രം സഹിക്കുന്നുണ്ട് ഞാൻ. ഇതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അറിയാം ശ്രീ, പക്ഷെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി ഘട്ടം കടന്നുപോയേ പറ്റൂ. അല്ലാതെ എടുത്തു ചാടി പ്രവർത്തിച്ച് ഒരു ക്രിമിനൽ ആവുക അല്ല വേണ്ടത്. ജീവയ്ക്കെതിരെ ശ്രീ നടത്തുന്ന ഒരു ചെറു നീക്കം പോലും നമ്മൾ കൊടുത്ത കേസിനെ ബാധിക്കും. പിന്നെ അയാൾ ഒരു താരമാണ്,
മണ്ണിൽ ഒരുപാട് ആരാധകരുള്ള ഒരു നക്ഷത്രം. ജീവേ ശ്രീ ഒന്ന് തൊട്ടു നിറഞ്ഞാൽ ആരാധകർ നിയമം കയ്യിലെടുക്കും. നമ്മുടെയൊക്കെ ജീവിതം പോലും ഇല്ലാതാവുന്ന സ്ഥിതിയിലാവും കാര്യങ്ങൾ. സമ്മതിച്ചു, ഞാനിനി ഒന്നും ചെയ്യില്ല. എന്റെ അനിയത്തിക്ക് പറ്റിയ ദുരന്തം മനസ്സിലടക്കി വെക്കാം. പക്ഷേ ഒരു ദിവസം എനിക്കും വരും. അന്ന് കോടതിയില് കാവ്യ പറഞ്ഞ ഈ നക്ഷത്രത്തെ പിച്ചി കീറിഞ്ഞ്. യെസ്, ഞാനും ഉണ്ടാവും ശ്രീക്കൊപ്പം. നമ്മുടെ ശ്രീക്കുട്ടി തിരിച്ചു വരും. ശ്രീ ശ്രീജിത്ത്. എ ഗുഡ് ന്യൂസ് ഫോർ യു, ശ്രീക്കുട്ടിക്ക് ബോധം വീണു. ഞാൻ വിചാരിച്ചതുപോലെ ബ്രെയിൻ ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല. വയലന്റായി ശ്രീക്കുട്ടി ശരീരത്തിലെ ബ്ലഡ് ട്യൂബും ഓക്സിജൻ ട്യൂബും വലിച്ചു മാറ്റാൻ ശ്രമിച്ചു. അതോടെ ശരീരത്തിന്റെ രണ്ട് സൈഡിനും കുഴപ്പമൊന്നുമില്ലെന്ന് ബോധ്യമായി. ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? കുറച്ചുകൂടി കഴിയട്ടെ. ഇപ്പോ സെഡേഷനുള്ള മരുന്ന് കൊടുത്തിരിക്കുക. നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ. അവൾ ഉറങ്ങിക്കോട്ടെ, ഞങ്ങൾക്ക് ആ കാഴ്ച ഒന്ന് കണ്ടാ മതി ഡോക്ടർ. വെയിറ്റ് മാൻ, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ. നീ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാ എനിക്ക് ജീവിത പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിഞ്ഞത്. താങ്ക്സ്, ഒപ്പം നിന്നതിന്, എന്നെ നിലനിർത്തിയതിന്. അതിന്റെ കടമയല്ലേ ശ്രീ? എന്നും ഒപ്പം ഉണ്ടാവുന്നുള്ള വാഗ്ദാനമല്ലേ നമ്മുടെ വിരലുകളിൽ കിടക്കുന്ന ഈ മോതിരങ്ങൾ? അയ്യോ, ശ്രീക്കുട്ടിക്ക് സുഖമായ വിവരം അമ്മയോട് പറയണ്ടേ? വേണം. ശ്വസിപ്പിക്കാൻ വേണ്ടി നീ എന്നോട് പറയണ്ട മോളെ. എന്ത് സഹിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞപ്പോ. ഇനി നമ്മൾ ഒന്ന് സഹിക്കണ്ടമ്മേ, ശ്രീക്കുട്ടിക്ക് സുഖമായെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് അവളെ ഒന്ന് കാണണം. കണ്ടാലേ ഞാൻ വിശ്വസിക്കും. എനിക്ക് അവളെ കാണണം. കേറി കണ്ടോട്ടെ എന്ന് ഡോക്ടറോട് ഒന്നുകൂടി ചോദിക്കും ശ്രീ. എനിക്ക് അവളെ ഒന്ന് കാണണം. തനതും തും തും തനനനതും.
അമ്മ കണ്ണു നിറച്ച് കണ്ടോ, നമ്മുടെ കുട്ടിക്ക് ഇപ്പൊ ശ്വസിക്കാൻ ഓക്സിജൻ സിലിണ്ടർ വേണ്ട, ബ്ലഡ് കൊടുക്കുന്നത് നിർത്തി. ഹീമോഗ്ലോബിൻ കൂടിയത് കൊണ്ട് ബ്ലഡിന്റെ ആവശ്യമില്ല. സമാധാനമായോ അമ്മയ്ക്ക്? സമാധാനം തന്നെ. ഈ ജന്മത്തിൽ എനിക്ക് പറഞ്ഞിട്ടില്ലല്ലോ മോളെ. അമ്മേ, ഇവിടെ നിന്നിങ്ങനെ കരയാതെ പ്ലീസ്. രണ്ട് ദിവസമായില്ലോ ഈ കമ്പനി ഇവിടെ കൂടാൻ തുടങ്ങിട്ട്, എന്താ പരിപാടി? അതൊരു പുലിയെ പിടിക്കാനുള്ള ശ്രമാ മോളെ. കെണി വെച്ച് കാത്തിരിക്കാ, ഞാനും എന്റെ ചങ്സും. ചേച്ചിയുടെ കെണിയില് പുലിയല്ല എലിയാ വീഴാൻ പോന്നെ. പോടി മണ്ടൂസെ, നീ ഇങ്ങനെ പറയൂടുന്ന് എനിക്കറിയാം. കാരണം നീ വെറും കുട്ടിയാണ്, ചേച്ചി വെറും പൊട്ടിയും. കല്ലുമുള പറഞ്ഞ ശരിയാ, ഇത് വെറും പൊട്ടി തന്നെയാ. കണ്ട ചേച്ചിയുടെ ചങ്സിന് വരെ സത്യം അറിയാം. സ്ക്വാഷ് ചായ എന്നൊക്കെ പറഞ്ഞ് ഇനി ഇവിടെ ഓടലിടണ്ട. വേണമെങ്കിൽ അകത്ത് വന്ന് തന്നെ തന്നെ എടുത്തോണം. ഇവിടെ വേലക്കാരിയൊന്നും ചേച്ചി നിർത്തിയിട്ടില്ല. എനിക്ക് നിന്റെ സഹായം വേണ്ടടി, ഞാൻ അമ്മയോട് പറഞ്ഞോളാം. തന്നെ എടുത്തോളാന്ന് പറയില്ല. ഇനി എന്നാ ചേച്ചി ഇത്തിരി ഉത്തരവാദിത്തങ്ങൾ വരിക? അതിനെ വെളുത്ത കാക്ക മലന്ന് പറക്കണം. ഒന്നും കൊണ്ടുവരില്ല എന്ന് വെറുതെ പറഞ്ഞോ, എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാ മതി. ശ്രീകുട്ടി ചേച്ചി ഇന്ന് റൂമിലേക്ക് മാറ്റും. വൈകിട്ട് ഞാനും അമ്മയും കൂടി ആശുപത്രി കാണാൻ പോകുന്നുണ്ട്. ചേച്ചി വരുന്നുണ്ടോ? ഇല്ല, ചില കളികളൊക്കെ കളിച്ച് കുറെ എവിഡൻസ് ആയിട്ട് മാത്രമേ ഞാനിനി ശ്രീകുട്ടി ചേച്ചിയുടെ മുറിയിലെത്തൂ. ഇതിന്റെ കൂടെ ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചിരുന്ന വട്ടം നിങ്ങൾ കൂടി പകരും കേട്ടോ. പറഞ്ഞു കേട്ടോ, കല്ലുമോള് പറഞ്ഞ പോലെ ഇത് വട്ടാക്കുന്ന പരിപാടി തന്നെയാ. രണ്ട് ദിവസമായി നമ്മളിങ്ങനെ ശിവ വിളിക്കുന്നേ കാത്തിരിക്കുമല്ലേ. ജീവസ്ഥലത്തില്ലെന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറുന്നില്ലേ, അതിനർത്ഥം ജീവ ആ വീട്ടിൽ തന്നെ ഉണ്ടെന്നാ. പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങിയാലേ ഉദ്ദേശകാര്യം നടക്കൂന്ന് ശിവയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അതാ എന്നെ വിളിക്കാത്തത്. അയാളെ കൊടുക്കാൻ ബട്ടൺ ക്യാമറ വരെ ഒരുക്കി വേറൊരു പണിക്കും പോവാതെ സമയം മിനുക്കെടുത്തേ വല്ല നടക്കൂ കീർത്തി. വേറെ പണിക്ക് പോവാനിരിക്കുന്ന കാര്യമൊന്നും ബ്രോ പറയണ്ട. എന്ത് പണിയാ നടക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കറക്കോ ഉറക്കമൊക്കെ തന്നെ അല്ലേ. ആട്ടും തോലിട്ടൊരു ചെന്നായിയുടെ തനി നിറം ജീവയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാ നമ്മുടെ ലക്ഷ്യം. അതിനിത്തിരി കാത്തിരിക്കേണ്ടി വരും. നിങ്ങളാരും ഒപ്പം ഇല്ലെങ്കിലും ഞാൻ ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കും. ഞങ്ങൾ ഒപ്പമില്ലെന്ന് ആരാ പറഞ്ഞേ? ജീവ നമ്മുടെ മുത്തല്ലേ, മുത്തിനെ പറ്റിക്കുന്നവന്റെ ചങ്കിടിച്ച് കലക്കും നമ്മള്. അതെ, അതിനു വേണ്ടി എത്ര കാത്തിരിക്കാനും ഞങ്ങൾ തയ്യാറാ. എന്നാലും കൂടിക്കാഴ്ചക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. ആവശ്യക്കാരൻ അയാളായതുകൊണ്ടാ ഞാൻ പിന്നെയും പിന്നെ വിളിച്ച് ശിവയെ ശല്യം ചെയ്യാത്തത്. എന്തായാലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒന്നുകൂടി ശിവയെ വിളിച്ചു നോക്കാം. ചിലപ്പോ ജീവയില്ലാത്തൊരു ദിവസം അയാൾ കണ്ടുവച്ചിട്ടുണ്ടാവും. അമ്പതിനായിരം രൂപയുണ്ട്, ബാക്കി അവളെ തീർത്ത് കഴിഞ്ഞിട്ട്. 50,000 രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് തല്ലാൻ പോലും ആളിനെ കിട്ടില്ല സാറേ. വള്ളക്ക് കത്ത് കയറ്റി രണ്ട് കറക്ക് ഇറക്കിയെടുത്തതിന് ഇത് പോരാ സാറേ. അവള് ചത്തു കഴിഞ്ഞിട്ട് ബാക്കി തരാന്ന് പറഞ്ഞില്ല? ആശുപത്രിയിൽ കയറി പറ്റി ഓക്സിജൻ സിലിണ്ടറിന്റെ നോബന്ന് തിരിച്ചു വെച്ച് തീരുന്ന കേസല്ലേ. അത് ചെയ്തിട്ടോ താൻ ചോദിക്കുന്ന കാശ് തരാം. ശരി സാറേ.
ഹലോ കീർത്തി. ജീവസാറിനെ കാണാൻ വേണ്ടി സുന്ദരിയായി ഒരുങ്ങി നിന്നിട്ട് ഇത് മൂന്നാമത്തെ ദിവസം. ശിവേട്ടനെ പറ്റിക്കാണോ? അയ്യോ അല്ല കീർത്തി, ഏട്ടനുള്ളപ്പോ അല്ലേ തന്നെ വിളിച്ചിട്ട് കാര്യമുള്ളൂ. ജീവസാറില്ലാത്തപ്പോ ഞാൻ വന്നാൽ എന്താ കുഴപ്പം? നമുക്ക് വലതൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാന്നേ. അതാണോ? എന്നാലും ഒരെന്നാലും ഇല്ല, ശിവേട്ടനെ ഇഷ്ടമല്ല, അത് തന്നെയാ കാര്യം. അയ്യോ അങ്ങനെയൊന്നുമില്ല കീർത്തി, ഐ ലൈക്ക് യു. ഞാൻ തനിച്ചുള്ളപ്പോ ഇങ്ങോട്ട് ക്ഷണിച്ച കീർത്തി എന്ത് വിചാരിക്കുന്നു കരുതിയാ ഞാൻ വിളിക്കാത്ത. എന്തായാലും ജീവസാറിനെ കാണാൻ വരുമ്പോ ശിവേട്ടനെയും കൂടി കാണാലോ, എനിക്കത് മതി. ഏട്ടനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇനി അധികം കാത്തിരിക്കണ്ട കീർത്തി, മറ്റന്നാ രാവിലെ ഏട്ടൻ ഇവിടെ എത്തും. സത്യാണോ? അതേന്ന്, വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് വന്നാ ഏട്ടനെ കാണാം. ഏട്ടൻ വരാറാവുമ്പോ ഞാൻ തന്നെ വിളിക്കാം. ഇത്ര നേരത്തെ വിളിച്ചോണേ, ജീവസാറ് വരുന്നവരെ നമുക്ക് രണ്ടാൾക്കും കുറച്ചേരെ സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്യാലോ. ഓക്കെ ഞാൻ വിളിക്കാം, ബൈ ബൈ, ടേക്ക് കെയർ. നീ വീണ് കഴിഞ്ഞു പെണ്ണേ, പക്ഷെ എന്തു ചെയ്യാം, അച്ഛമ്മയുടെ സപ്തതി ദിവസം ഏട്ടൻ ഇവിടുന്ന് പോവും, അതുവരെ നീ രക്ഷപ്പെട്ടു. മറ്റന്നാൾ വ്യാഴാഴ്ച ജീവ വീട്ടിലില്ലാത്ത ദിവസം, രാവിലെ 9 മണിക്ക് നമ്മുടെ ഓപ്പറേഷൻ ശിവ, രാവിലെ 8 മണിക്ക് എല്ലാരും ഇവിടെ അസംബ്ലി ചെയ്യണം. ഓക്കെ. പക്ഷെ നീ ഇത്ര റിസ്ക് എടുത്ത ആ പുലിമുട കയറുന്നതിന്റെ കാരണം എന്താ? ജീവിയോടുള്ള ആരാധന മൂത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം എന്താന്ന് ഞാൻ പറയില്ല, വ്യക്തമായ കാരണമുണ്ട്, പക്ഷെ അതെന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. നിനക്ക് ജോലിയിലെ തിരിച്ചു കയറാനുള്ള നമ്പറാണെന്ന് ഞങ്ങൾക്ക് അറിയാം മോളെ. എടി പൊട്ടി, ജോലി എന്നൊരു വിഷയമല്ല, ഒരു പകൽ മാനിന്റെ ചതിക്ക് കാവ്യച്ചിയുടെ മുന്നിൽ തെളിവുണ്ടാക്കുന്നതാ എന്റെ മുഖ്യ ലക്ഷ്യം. അതുപോലെ ജീവ ഒരു ഫ്രോഡല്ലെന്നും എനിക്ക് തെളിയിക്കണം. പിന്നെ ജോലി, നിഴൽ പോലെ ഒപ്പുണ്ടായിരുന്ന സഹോദരൻ ഇത്രയും കാലം ചതിക്കായിരുന്നു എന്ന് ജീവയ്ക്ക് ബോധ്യമായാൽ ജോലിയൊക്കെ തിരിച്ചു കിട്ടില്ലേ? ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ ശരിയാവൂടി, ഞങ്ങളില്ലേ കൂടെ. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങാം, മറ്റന്നാ കാണാം. ഓക്കെ ഡാ, ശരിടി, ബൈ. ശരിയെന്നാ, ബൈ. ശരി. ചതിയുടെ ചതുരന്റെ കളത്തിൽ പുതിയ കരുക്കളുമായി അവൾ വരുന്നു. ഇന്ദിരാഭായി എത്തുമ്പോൾ കഥയൊരുപാട് മാറും. കാത്തിരുന്ന് കണ്ടോ.